ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം മറ്റുള്ളവർക്കും വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അങ്ങനെ കാര്യം നമ്മളെല്ലാവരും കാത്തിരുന്ന ടൗൺ ഹാൾ സെവൻറ്റീൻ്റെ അപ്ഡേഷൻ ഓൾമോസ്റ്റ് വന്നാൽക്കുമാണ് സോ നിങ്ങൾ ടൗൺ ഹാൾ സിക്സ്റ്റീൻ ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ടൗൺ ഹാൾ സെവൻ്റീനിലേക്ക് അപ്ഡേഷൻ ഇട്ട് കാണുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം കാരണം നിങ്ങളെപ്പോൾ ഞാനും ഭയങ്കര ആയിരുന്നു കാര്യം ഓക്കെ അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിലുള്ള ബുക്സും ഹാമേഴ്സും യൂസ് ചെയ്തിട്ട് മാക്സിമം ഞാൻ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന അപ്ഡേഷൻസ് എല്ലാം തന്നെ ഞാൻ ഇന്ന് മാക്സിമം ചെയ്തു തീർക്കാൻ പോവാണ് കാരണം ഓൾമോസ്റ്റ് ആമർജാം മീമിൽ തന്നെ മാക്സിമം എല്ലാ ബുക്സും ഹാമേഴ്സും അവർക്ക് നോക്കുവാണെങ്കിൽ റൂൺ ഓഫ് എലിക്സസ് റൂൺ ഓഫ് ഗോൾഡൊക്കെ ഞാൻ മാക്സിമം സ്പെൻഡ് ചെയ്ത് വാൾസും കാര്യങ്ങളൊക്കെ എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ മാക്സിമം അപ്ഡേഷൻ ചെയ്തു പക്ഷേ ഇനി പെൻഡിങ് അടപ്പുണ്ട് പക്ഷെ ടൗൺ ഹാൾ സെവൻറ്റീൻ വന്ന സ്ഥിതിക്ക് എന്തായാലും വെയിറ്റ് ചെയ്യുന്നില്ല ഗൈസ് എന്തായാലും അപ്ഡേഷൻ ചെയ്യുവാണ് ഉള്ള മാക്സിമം ഹാജിക് ഐറ്റംസ് വെച്ചിട്ട് പിന്നെ എനിക്ക് തോന്നിയാൽ കുറച്ച് അഭിപ്രായം കൂടെ ഞാൻ എന്തായാലും വീഡിയോ ഉൾപ്പെടുത്തുന്നുണ്ട് സോ വീഡിയോ സ്കിപ്പ് ചെയ്താൽ കാണാൻ ശ്രമിക്കുക അതിന് മുന്നാ ചാനൽ കാണുന്നെങ്കിൽ മറക്കാൻ നമ്മുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഗൈസ് ഓക്കെ സോ ഫസ്റ്റ് ഓഫ് ഓൾ എടുത്ത് പറയേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മുടെ ഹീറോ ഹാൾ യെസ് ഹീറോ ഹാൾ എടുത്തു കഴിഞ്ഞതിന് നമുക്കൊരു അടിപൊളിയൽ ഇൻ്റർഫേസ് ആണ് ഗൈസുന്നത് ഇതിൽ തന്നെ മാക്സിമം എല്ലാം നിനക്ക് വരുന്നുണ്ട് നോക്കുവാണെങ്കിൽ ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ ആർമി വരും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തോട്ട് കഴിഞ്ഞാൽ ഫ്ളാഗ് ഈ ഫ്ളാഗ് സിസ്റ്റം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം ഗൈസ് ഓക്കെ പിന്നെ അടുത്തോട്ട് കഴിഞ്ഞാൽ നേരെ എക്യൂപ്മെൻസിലേക്ക് പോവും ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എന്തൊരു ഭയങ്കര ഒരു എന്തോ പോലുണ്ട് ഗൈസ് ഈ എക്യൂമെൻസിൻ്റെ ഈ ഇൻറ്റർഫൈസ് കാണാനായിട്ട് പിന്നെ അടുത്ത് നോക്കി നമുക്ക് തൊട്ട് കഴിഞ്ഞ് നേരെ പെറ്റ്സിലേക്ക് പോകും അങ്ങനെയാണ് സംഭവം വന്നേക്കുന്നത് ഇൻറ്റർഫ്രൈസ് നോക്കുവാണെങ്കിൽ പിന്നെ എല്ലാം കൊള്ളാം ഗൈസ് റൊട്ടേഷൻ റൊട്ടേഷനുകളൊക്കെ വരുന്നുണ്ട് പിന്നെ നമ്മുടെ പുതിയ ഹീറോ യെസ് മിനിയൻ പ്രിൻസ് ഇത് എനിക്ക് ഓന്നിരുന്നോളം ഇപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഒരു ഒ പി ആവാൻ ചാൻസ് ഇല്ല മേ ബി അപ്ഡേഷനും പുതിയ ഒക്കെ വരണം എപ്പിക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ മാക്സിമം മിനിയൻ പ്രിൻസ് വേറെ ലെവലിലാവും കായ്സ് അത് ഉറപ്പാണ് ഓക്കെ പിന്നെ എന്തായാലും നമുക്ക് ടൗൺ ഹാൾ സിക്സിലേക്ക് വന്നതുകൊണ്ട് കൊണ്ട് സെവൻറ്റീൻ ലെവലിലേക്ക് തന്നിട്ടുണ്ട് നമുക്ക് ഇനി അടുത്തടുത്ത് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോ ഹാൾ മാക്സ് ലെവലിലേക്ക് എത്തിക്കണം ഗൈസ് ഓക്കെ നമ്മൾ ടി എച്ച് നയനിലാണ് വെച്ചാൽ നമുക്ക് പ്രിൻസ് അതായത് മിനിയൻ പ്രിൻസ് അൺലോക്ക് ചെയ്യാൻ തോന്നുന്നത് കറക്റ്റ് ആയിട്ട് അറിഞ്ഞുകൂടാ ഗൈസ് ഓക്കെ അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ഹീറോ ഹാളിൻ്റെ സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഫൈൻ സോ അടുത്തിട്ട് വരുന്നത് നമ്മുടെ ഹെൽപ്പർ ഹണ്ട് സോ ഹെൽപ്പർ ഹണ്ടിൽ വരുന്ന സമയത്ത് നമ്മുടെ ആ ബിൽഡർ അപ്രൻറ്റീസ് പറഞ്ഞ സംഭവം ഉണ്ടാകും നമ്മുടെ ബിൽഡിങ്സ് കാര്യങ്ങളൊക്കെ മാക്സിമം ടൈം റിഡക്ഷൻ ടൈം റിഡക്ഷൻ അല്ല ഒരു സേവിങ് ടൈം ഒരു വൺ അവറോ ടു അവർ നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലാബ് അസിസ്റ്റൻറ്റ് പറഞ്ഞ സംഭവം വന്നിട്ടുണ്ട് ഗൈ സോ ലാബ് അസിസ്റ്റൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ റിസർച്ചിൽ നിങ്ങളുടെ ട്രൂപ്പ്സും മിഷൻസൊക്കെ മാക്സിമം അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം സേവ് ആയി കിട്ടുമെന്നാണ് പറയുന്നത് ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അൺലോക്ക് ചെയ്യാൻ പറ്റും ഗൈസ് പിന്നെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ജെംസ് സ്പെൻഡ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് മാക്സിമം സ്പെൻഡ് ചെയ്യുന്നത് കുറച്ച് ഉറത്ത് ഓഫ് മണി ആയിരിക്കും എന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്നത് ഇത് ലെവൽ അപ്പ് ചെയ്യുന്നതനുസരിച്ച് കുറച്ച് സേവിങ് ടൈം കുറച്ച് കൂടും ഗൈസ് ഓക്കെ അടുത്തിടെ വരുന്നത് നമ്മുടെ സ്പെല്ല് എസ് നമ്മുടെ പുതിയ സ്പെല്ല് യെസ് റിവൈവ് സ്പെല്ല് ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹീറോസ് മരിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് റിവൈവ് സ്പെല്ല് യൂസ് ചെയ്തിട്ട് മാക്സിമം നിങ്ങളുടെ ഹീറോസിനെ റീകോൾ ചെയ്യാൻ പറ്റും ഗൈസ് ഇപ്പോൾ എന്താ പറയുക പബ്ജിയിലൊക്കെ നോക്കുവാണെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വരുന്നില്ലേ അതുപോലെ സംഭവമാണ് റിവൈവ് സ്പെല്ല് ഉറപ്പായിട്ടും നല്ലൊരു ഈ സ്പെല്ലായിട്ട് മാറാൻ ചാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത് എനിക്ക് എന്തായാലും വരായിട്ട് നമ്മളന്ന് അൺലോക്ക് ചെയ്യുന്നില്ല കാരണം അൺലോക്ക് ചെയ്യുന്ന ലൂട്ടും കാരണം നമ്മുടെ കൈയില്ലാതെ ഇല്ല കൈസ് ഓക്കെ പിന്നെ അടുത്ത പറഞ്ഞ കാര്യം നോക്കുവാണെങ്കിൽ നമ്മുടെ പുതിയ ട്രൂപ്പ് യെസ് ഒറ്റക്കണ്ണൻ ഈ ഒറ്റക്കണ്ണ പേരാണ് ത്രോയർ സോ ത്രോയർ നോക്കുവാണെങ്കിൽ കമ്പാരിസൺ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ നെർഫ് ആയിട്ടുള്ള റൂട്ട് റൈഡർ ആയിട്ടും ചെയ്യാം കൈസ് സോ റൂട്ട് റൈഡ് നോക്കുവാണെങ്കിൽ ഹിറ്റ് പോയിന്റ് ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് സംതിങ് ഒത്തരണ്ട് തോന്നുന്നു പക്ഷേ മോസ്റ്റ്ലി എല്ലാം തന്നെ നോക്കുവാണെങ്കിൽ കമ്പാരിസൻ നോക്കുവാണെങ്കിൽ നമ്മുടെ റൂട്ട് റൈഡർ ആയിട്ട് ഓൾമോസ്റ്റ് സാമിയുണ്ട് പക്ഷേ നമ്മുടെ ഡാമേജും പെർ സെക്കൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ത്രോയർ നൂറ്റി അൻപത് സംതിങ് ഉണ്ട് നമ്മുടെ റൂട്ട് റയറ് നൂറ്റി പതിനെട്ട് സംതിങ് അത്രയേ ഉള്ളൂ പക്ഷേ ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് ഹൗസിങ് സ്പെസിന് കുറച്ച് കുറവാണ് മാക്സിമം ഈ ത്രോയറൊക്കെ മാക്സിമം നല്ലപോലെ സ്പാം അറ്റാക്കിന് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്നതായിരിക്കും എന്ന് തോന്നുന്നത് കാരണം വലിയ പ്ലാനിങ് കാരണം ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ ഒരുപാട് അറ്റാക്സങ്ങളെ കണ്ടുപോക്കിയിട്ടുണ്ടായിരുന്നു കൈസൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് മാക്സിമം കവർ ചെയ്യാവുന്ന ഒന്ന് രണ്ട് അപ്ഡേഷൻ അതായത് മെയിൻ അപ്ഡേഷൻ നോക്കുവാണെങ്കിൽ പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫ്ളാഗ് സിസ്റ്റം യെസ് ഈ ഫ്ലാഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഈ ഒരു ഭാഗത്ത് നമ്മുടെ ആർ സിൻ്റെ ഒരു സ്റ്റാച്യുണ്ടായിരുന്നു ഈ ഭാഗത്ത് നോക്കുവാണെങ്കിൽ അപ്പോൾ അത് എടുത്തിട്ട് ഫ്ളാഗ് ആക്കി കഴിഞ്ഞു അപ്പോൾ നോക്കുവാണെങ്കിൽ ഈ ഒരു സ്പേസ് അവർക്ക് കവർ ചെയ്ത് കിട്ടും കഴിച്ച് ഈ ഫ്ലാഗിന് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ കൊണ്ടുവയ്ക്കാൽ വെച്ചാൽ പോലും ഈ ചെറിയ സ്പേസിൽ വെച്ചാൽ പോലും ആർ സി ആണ് മാറിക്കോളും കണ്ടോ ഇവിടെ ഒരു ബിൽഡിങ് ഗ്യാപ്പ് ഉണ്ട് സോ അത് തന്നെ മനസ്സിലാക്കാൻ പറ്റും ക്ലാഷ് ഓഫ് ക്ലാൻസ് ഒരുപാട് ബിൽഡിങ്സും ഡിഫൻസും എല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം ഫ്ലാഗ് സിസ്റ്റം കൊണ്ടുനക്കുന്നത് അപ്പോൾ എന്തായാലും നാല് ബിൽഡിങ്സ് സോറി നമ്മുടെ നാല് ഹീറോസിന് നാല് ഫ്ലാഗ് കൊടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നാല് ബിൽഡിംഗ്സ് ഉള്ള സ്ഥലം ആ ഭാഗത്ത് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കണ്ടോ അവിടെയൊക്കെ മീൻ നമ്മുടെ ആർച്ചുണ്ടായിരുന്നതാണ് സ്വാർട്സൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് അവിടെ വേണച്ച എന്തോ ഈ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്യാം ഓക്കെ ഇവിടെ ഗ്യാപ്പ് വരുന്നുണ്ട് ആ ഗ്യാപ്പിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ പുതിയ ഡിഫൻസ് യെസ് ഞാൻ പറയാൻ മറന്നുപോയി ഗൈസ് പുതിയ ഡിഫൻസ് ഒക്കെ വരുന്നുണ്ട് ആ ഡിഫൻസിൻ്റെ പേരാണ് നമ്മുടെ ഫയർ സ്പിറ്റർ ഇപ്പോൾ ടി എച്ച് ഫിഫ്റ്റീനിലെ എങ്ങനെ മോൺ സോറി ടി എച്ച് സിക്സ്റ്റീനിലെ എങ്ങനെ മോണിലത്തുണ്ടോ അതുപോലെ തന്നെ നോക്കുവാണെങ്കിൽ ടി എച്ച് ഫിഫ്റ്റീനിലാണ് മോണത്തെ ഓക്കെ ടി എച്ച് ഫിഫ്റ്റീനിൽ എങ്ങനെ മോണിലെത്തിണ്ടോ അതുപോലെ ടീ എച്ച് സെവൻറ്റീനിൽ ഫയർ സ്പിറ്റർ ആണ് മോസ്റ്റ് ഡേഞ്ചറസ് ഡിഫെൻസ് ആയിട്ട് തോന്നുന്നത് അൺലോക്കൊക്കെ മാത്രമേ അറിയത്തുള്ളൂ ഗൈസ് പിന്നെ അവിടെ പുതിയൊരു ബോംബ് വരുന്നുണ്ട് നോർമൽ ബോംബ് മെഗാ ബോംബ് ഇപ്പോൾ ജിഗ ബോംബ് ജെയിൻ ബോംബൊക്കെ പോയിട്ടിപ്പോൾ ജിഗ ബോംബായിട്ടുണ്ട് ഇനി എന്താവും എന്ന് അറിഞ്ഞുകൂടാ പിന്നെ മൾട്ടി വരുന്നുണ്ട് മൾട്ടി ആർച്ചസ് സോ ഈ മൾട്ടി ആർച്ചസും മൾട്ടി കാനറൊക്കെ വരുന്ന സമയത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ഗൈസ് രണ്ട് ആർച്ച് ആണ് കമ്പയിൻ ചെയ്തിട്ടാണ് ഒരു ആർച്ച് ടവറുടെ മാറാൻ പോകുന്നത് അപ്പോൾ ഹൗസിംഗ് സ്പേസ് പറയുന്നത് സ്പേസ് മാക്സിമം റിഡക്ഷൻ ചെയ്യാനാണ് മാക്സിമം ക്ലാഷർ ഓഫ് ലൈൻസ് നോക്കുന്നത് കൈസൊക്കെ അപ്പോൾ ഒരുപാട് ബിൽഡിംഗ് കളക്കെ ഇനി ഫ്യൂച്ചറിൽ ഉറപ്പായിട്ട് മേ ബി കാണാൻ സാധ്യതയുണ്ട് ഗൈസ് ഓക്കെ അപ്പോൾ ഇന്ന് നമുക്ക് ടൗൺ ഹാൾ സെവൻറ്റീലേക്ക് ഇൻസ്റ്റൻറ്റായിട്ട് അപ്ഗ്രേഡ് ചെയ്യാം എൻ്റെ കയ്യിലുള്ള മാജിക് ഐറ്റംസ് നോക്കുകയാണെങ്കിൽ ബുക്ക് ഓഫ് ബിൽഡിംഗ് ഉണ്ട് ബുക്ക് ഓഫ് ഹീറോസ് ഉണ്ട് ആൻഡ് റൂൺ ഓഫ് ഗോൾഡ് ഉണ്ട് പിന്നെ കുറച്ച് ഹാമേഴ്സ് ഉണ്ട് ഗൈസ് ഓക്കെ ഫൈറ്റിംഗ് ബിൽഡിംഗ് ഹീറോസ് പറ സ്പെല്ല് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കുറച്ച് മാജിക് ഐറ്റംസ് ഉണ്ട് പക്ഷേ ഇത്രയും കാര്യങ്ങൾ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് എലിസൻ്റെ ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ഉണ്ട് കാരണം ക്ലാൻ ഗ്യാസിൽ അപ്ഗ്രേഡ് ചെയ്യണം ക്ലാൻ ഗാസിൽ അപ്ഗേഡ് ചെയ്താൽ മാക്സിമം അൻപത് നാല് അൻപത്തഞ്ച് സ്റ്റോറേജ് ആയിട്ട് മാറാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ഹീറോ ഹളിയും കിടപ്പുണ്ട് പിന്നെ നമ്മുടെ സ്പെൽ ഫാക്ടറി കടപ്പുണ്ട് ബാറാക്സിയും കിടപ്പുണ്ട് ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് നമ്മുടെ എലിക്സൻ്റെ ആവശ്യം മച്ച് മോർ ഇമ്പോർട്ടൻ്റാണ് ഗൈസ് ഓക്കെ അതുകൊണ്ട് നമ്മൾ എന്തായാലും ചെയ്യുന്നില്ല വരും ദിവസങ്ങൾ മാക്സിമം എല്ലാ അപ്ഡേഷനും നമുക്ക് കവർ ചെയ്യാം പെട്ടെന്ന് തന്നെ ടൗൺ ഹാൾ സെവൻറ്റീൻ നമുക്ക് മാക്സ് ലെവലിലേക്ക് എത്തിക്കണം ഗൈസ് ഓക്കെ അപ്പോൾ ഇന്ന് ഡേ വൺ ആയിട്ട് കണക്കാക്കിയാൽ മതി അപ്പോൾ എന്തായാലും വരും ദിവസങ്ങൾ നമുക്ക് ഓരോരോ അപ്ഡേഷനായിട്ട് കാണാം ഗൈസ് അപ്പോൾ ടൗൺ ഹാൾ സിക്സ്റ്റീനും ടൗൺ ഹാൾ സെൻറ്റിലേക്ക് ഞാനെ ഇൻസ്റ്റായിട്ട് തന്നെ ഹാമർ ഓഫ് ബിൽഡിങ് യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യുവാണ് ഗൈസ് ഓക്കെ ഹർ യു റെഡി ഗൈസ് സോ ലൈറ്റ്സ് ഗോ സോ എൻ്റെ ഈഗ്ലാട്ടറി ആയിട്ട് ടൗൺ ഹാൾ മെറിജ് ചെയ്യണം ഗൈസ് സോ അപ്പോൾ ഈഗ്ലാട്ടറി കയറി വരും നോക്കിയോ ലെറ്റ്സ് ഗോ ഗൈസ് ഓ മൈ ഗോഡ് സോ തമ്പിനെ യൂസ് ആവും ഗൈസ് സ്ക്രീൻഷോട്ട് ചെയ്തിട്ടുണ്ട് ഫൈൻ സോ നമുക്കിനി പുതിയായിട്ട് കിട്ടാൻ പോകുന്ന സംഭവങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ലബോറേറ്ററി ക്ലാൻ ഗ്യാസ്റ്റിൽ സ്പെൽഫ് ഫാക്ടറി ബറാക്സ് ആൻഡ് സ്റ്റോറേജ് കപ്പാസിറ്റിയും കൂടുന്നുണ്ട് ഗൈസ് പിന്നെ ഒരുപാട് വാൾസ് ഉണ്ടോ അയ്യോ ഇത്രയും വാൾസ് ഇനി എപ്പോൾ ചെയ്ത് തീർക്കാനാണ് ബഹുവാന് സോ അത് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളും കറുപ്പ് പോളായിട്ട് മാറും ഗൈസ് ഓ മൈ ഗോഡ് വേറെ ലെവൽ ഗൈസ് ഫൈൻ സോ ഹീറോ ഹാളിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ മിനിയൻ പ്രിൻസ് നെക്സ്റ്റ് ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം ഏകദേശം എട്ട് ദിവസമാണ് ഗൈസ് നിങ്ങൾക്ക് ഈ നാല് ഹീറോസ് മാത്രമേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ഏതെങ്കിലും അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ബാക്കിയുള്ള നാല് ലൈക്ക് ഹീറോസ് നിങ്ങൾക്ക് അറ്റാക്കിൽ യൂസ് ചെയ്യാം പലരും ആറിൽ നോക്കുവാണെങ്കിൽ ഹീറോസില്ലാന്ന് പറഞ്ഞിട്ട് അറ്റാക്ക് ചെയ്യാൻ മടിച്ച് നിൽക്കുന്നുണ്ടാവും അപ്പോൾ എന്തായാലും അവർക്കിത് ഭയങ്കരമായിട്ട് യൂസ് ആവും ഗൈസ് ഓക്കെ ഇപ്പോൾ എൻ്റെ മിനിയൻ ബ്രസ് അപ്ഗ്രഡിലാണ് നോ പ്രോബ്ലം ബാക്കി നാല് ഹീറോസ് വെച്ചിട്ട് നോർമലായിട്ട് അറ്റാക്ക് നമുക്ക് എന്തായാലും കോമണായിട്ട് കൊണ്ടു നടക്കാം ഇനി അടുത്തായിട്ട് നമ്മുടെ സംഭവം പുതിയ സംഭവം അൺലോക്ക് ചെയ്യാൻ കിടപ്പുണ്ട് അതിനായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ റൂൺ ഓഫ് ഗോൾഡ് വെച്ചിട്ട് സ്റ്റോറേജ് കപ്പാസിറ്റി ജസ്റ്റ് ഒന്ന് ഫിൽ ഔട്ട് ചെയ്യട്ടെ ഓക്കെ ഇപ്പം നമുക്ക് നമ്മുടെ ഫയർ എവിടെ സംഭവം ഫയർ സ്പിറ്റർ അൺലോക്ക് ചെയ്യാം സോ രണ്ട് ഫയർ സ്പിറ്റർ കിട്ടും ഗൈസ് അതിനെ അൺലോക്ക് ചെയ്യാം പതിനഞ്ച് ദിവസമോ മോനെ സുതെ സൂപ്പർ പോലെ തന്നെയാണ് ഗൈസ് ഓക്കെ അൺലോക്ക് ചെയ്യാം എന്നാൽ പിന്നെ ലെറ്റ്സ് കോ എൻ്റെ മോഹൻ ഗോൾഡ് സ്റ്റോറേജ് പോയി പോക്കണ്ടില്ലേ അപ്പം പിന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം നമ്മുടെ ചാനൽ കൂടെ കാണുന്നെങ്കിൽ മറക്കാൻ നമ്മുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കൈസ് ഓക്കെ എന്നാൽ പിന്നെ നാളെ കാണാം